നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് നമ്മുടെ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത എന്നിങ്ങനെയുള്ള നമ്മുടെ തൊഴിൽ മാധ്യമങ്ങൾക്ക് അത് കൊടുത്തിട്ടുള്ള കേരള PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റുകളും PSC വാർത്തകളെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തൊഴിൽ വാർത്തയ്ക്കകത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളുടെ കട്ടിങ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ 10ാം ക്ലാസിന്റെ മുഖ്യ പരീക്ഷ April 25 മുതലാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടെൻത്തിന്റെ മെയിൻസ് പരീക്ഷ April 25 മുതൽ തുടങ്ങുകയാണ്. ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കാണ്. നമുക്കറിയാം എന്താണ് ഏറ്റവും അവസാനം വന്ന പരീക്ഷയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പരീക്ഷയാണ് ആദ്യം നടക്കാനായിട്ട് പോകുന്നത്. 10ാം തല തസ്തികകളുടെ ഈ വർഷത്തെ മുഖ്യ പരീക്ഷ April 25 തുടങ്ങും. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടേതാണ് ആദ്യത്തെ പരീക്ഷ. അസിസ്റ്റന്റ് വനിതാ വിഭാഗം അപേക്ഷകർക്ക് പൊതുവായാണ് April 25 മുഖ്യ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ April 25 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുഖ്യ പരീക്ഷ നടത്തുന്നത്? രണ്ട് വിഭാഗങ്ങളിലും നേരിട്ട് നിയമനത്തിനുള്ള കാറ്റഗറികളുടെ അർഹതാ പട്ടികയിൽ മൊത്തം 33,618 പേരുണ്ട്. പുരുഷ വിഭാഗത്തിൽ 25,000 പേരും വനിതാ വിഭാഗത്തിൽ 7,800 പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ 69.03 മാർക്ക് വനിതകൾക്കും കട്ട് ഓഫ് ആയിട്ടും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് 85.67 മാർക്കുമാണ് കട്ട് ഓഫുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മെയിൽസിനാണെ പുരുഷന്മാർക്ക് 69 വനിതകൾക്ക് 85 നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ കട്ട് ഓഫ്. അതുപോലെ തന്നെ എന്താണ് വനിതകൾക്ക് ഒഴിവുകൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അർഹത പട്ടികയിൽ ഉദ്യോഗാർത്ഥികളെ കുറച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പട്ടിക കാലാവധി തികയുന്നതിന് മുൻപ് റദ്ദായതാണ്. അതുകൊണ്ട് ഇത്തവണ അർഹതാ പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തി. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പട്ടികയുടെ മുഖ്യ പട്ടികയിൽ 950 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർക്കെല്ലാം ആദ്യ വർഷം തന്നെ നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്. നിലവിലെ ഇതുവരെ 81 ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും ഒരുപാട് ഒഴിവുകൾ നമുക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. ഓക്കെ, പുരുഷ APO അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ നിയമന ശുപാർശ 913 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുരുഷ വിഭാഗം റാങ്ക് പട്ടികയിൽ നിന്ന് കഴിഞ്ഞ തവണ 913 നിയമന ശുപാർശകളാണ് ഉണ്ടായിട്ടുള്ളത്. 2020 മാർച്ച് 3 റാങ്ക് പട്ടിക നിലവിൽ വന്നു. ഇതിൽ നിന്ന് 10 ഘട്ടമായിട്ടാണ് നിയമനം നടത്തിയത്. ഏറ്റവും അവസാനത്തെ നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നത് 2021 ഓഗസ്റ്റ് 11 പറയുന്നുണ്ട്. വനിതാ APOയുടെ നിയമന ശുപാർശ 98 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അതും അതുപോലെ ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുടെയും അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. 25ാം തീയതി മുതൽ തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി കോർപ്പറേഷൻ അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് 649 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻസ് പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് മെയ് 17 കേട്ടോ. മെയ് 3 നമ്മുടെ IRB പരീക്ഷ ഉണ്ടെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ പരീക്ഷ എഴുതാനുള്ളത് 57,756 പേരാണ് നമ്മുടെ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിൻ്റെ മെയിൻസ് പരീക്ഷ എഴുതാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒഴിവ് 658 ആണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് പട്ടിക ഭയങ്കരമായിട്ട് ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോയിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 600ലേറെയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും പട്ടിക അനിശ്ചിതമായി വൈകുന്നു. പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ഭിന്നശേഷിക്കാരുടെ അനുയോജ്യത പരിശോധന നീളുന്നതാണ് കാരണമെന്നാണ് PSCയുടെ എന്ത് വാദം എന്ന് പറയുന്നത്. 50 വരുന്ന ഭിന്നശേഷിക്കാരുടെ അനുയോജ്യത പരിശോധന മാർച്ചിലേ പൂർത്തിയാവുകയുള്ളൂ. അതിനുശേഷം ഏപ്രിലോ മെയ്യിലോ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ മുഖ്യ പട്ടികളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ഒഴിവുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ഇതൊന്ന് മിനിമൈസ് ചെയ്തു തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ എണ്ണവും അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നുള്ള നിയമന ശുപാർശ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് അതിൻ്റേതല്ല, അത് നമ്മുടെ ടീച്ചർ പോസ്റ്റിൻ്റെതാണ്. ടീച്ചർ പോസ്റ്റിൻ്റെതാണ് ഈ താഴെ കൊടുത്തിട്ടുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത്. ടീച്ചർ പോസ്റ്റിൻ്റെതാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, നാച്ചുറൽ സയൻസ്, ഗണിത വിഭാഗത്തിലേക്കുള്ള അധ്യാപക തസ്തികളുടെ എണ്ണമാണ് ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എണ്ണത്തിൻ്റെ കാര്യം പറയുന്നത് ഈ ബ്രാക്കറ്റിനകത്ത് തന്നെ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിലവിലുള്ളത് 127, കൊല്ലത്ത് 49, ആലപ്പുഴ 64, പത്തനംതിട്ട 44, കോട്ടയം 31, ഇടുക്കി 17, എറണാകുളം 62, തൃശ്ശൂർ 38, പാലക്കാട് 40, മലപ്പുറം 43,
കോഴിക്കോട് 62, വയനാട് 28, കണ്ണൂർ 41, കാസർഗോഡ് 12, ആകെ മൊത്തത്തിൽ 658 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2914 വേക്കൻസികളാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ള വാർത്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ തസ്തിക സൃഷ്ടിക്കാൻ കടുത്ത നിയന്ത്രണം എന്ന് പറഞ്ഞിട്ട് LGSന്റെ നിയമനം കുറയ്ക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ LGSന്റെയൊക്കെ ലിസ്റ്റിനകത്ത് ഒരുപാട് പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ LGSന്റെ നിയമനം കുറയ്ക്കാനാണ് ഇപ്പോൾ ഇതാ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിവിധ വകുപ്പിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ 7 മാസം പിന്നിട്ടിട്ടും നിയമനം എന്താണ് മന്ദഗതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒഴിവുകൾ വകമാറി അല്ലെങ്കിൽ ഒഴിവുകൾ കുറച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ലാസ്റ്റ് ഗ്രേഡിൻ്റെ നിയമന ശുപാർശ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേബിളിനകത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. നിയമന ശുപാർശ കണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിയമന ശുപാർശ വന്നിട്ടുള്ളത് 227 ആണ്. മുൻ ലിസ്റ്റിൻ്റെ നിയമന ശുപാർശ 1023 ആണ്. അപ്പോൾ ഒന്നാമത്തെ വേക്കൻസി അല്ലെങ്കിൽ ആദ്യം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം ഇവിടെ നിന്ന് കണക്കാക്കാനായിട്ട് കഴിയും. 227 കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യം അല്ല, കഴിഞ്ഞ പ്രാവശ്യം 1023, ഇപ്രാവശ്യം 227 ആണ് നമ്മുടെ LGSന്റെ വേക്കൻസികൾ. അതുപോലെ തന്നെ കൊല്ലത്ത് 165, പത്തനംതിട്ട 102, ആലപ്പുഴ 100, കോട്ടയം 144, ഇടുക്കി 78, എറണാകുളം 163, തൃശ്ശൂർ 148, പാലക്കാട് 146, മലപ്പുറം 175, കോഴിക്കോട് 164, വയനാട് 61, കണ്ണൂർ 134, കാസർഗോഡ് 65, ആകെ മൊത്തത്തിൽ 1772 ഒഴിവുകളാണ് നിലവിൽ LGSന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അത് 8255 ഒഴിവുകളായിരുന്നു കേട്ടോ. മുൻ ലിസ്റ്റിലെ നിയമ ശുപാർശ 8255. അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിലെ ഉൾപ്പെട്ടവരെന്ന് പറഞ്ഞിട്ട് മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട്? തിരുവനന്തപുരത്ത് നിന്ന് 1012 പേര്, കൊല്ലത്ത് നിന്ന് 601, അങ്ങനെ എല്ലാ ജില്ലകളിലെയും കൊടുത്തിട്ടുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റ്, ഭിന്നശേഷി ലിസ്റ്റ് ആകെ മൊത്തത്തിൽ എത്ര പേരാണ് നമ്മുടെ LGSന്റെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്? ആകെ മൊത്തത്തിൽ 16227 പേരാണ് നമ്മുടെ LGSന്റെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ കായികക്ഷമതാ പരീക്ഷ 7ാം തീയതി മുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാണാനായിട്ട് കഴിയും. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഓപ്പൺ മാർക്കറ്റിൻ്റെയൊക്കെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 2017 ഒഴിവുകളെന്ന് പറയുന്നത് 213 ആണ്. അതുപോലെ എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിനിസ്റ്റീരിയലിൻ്റെതും അതുപോലെ തന്നെ കോൺസ്റ്റാബുലറിയുടെയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിൻ്റെ 38 ആണ്. അപ്പോൾ വളരെ കുറഞ്ഞ പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. കായികക്ഷമതാ പരീക്ഷയ്ക്ക് ടൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫയർ വുമന്റെ നീന്തൽ പരീക്ഷ 10ാം തീയതി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ LPST, നമ്മുടെ LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചറിൻ്റെയൊക്കെ മലയാളം പഠനം വീണ്ടും നിർബന്ധമാക്കിയിട്ടുണ്ട്. യോഗ്യതയിൽ ഇളവ് അനുവദിച്ച് 2018 ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട് കേട്ടോ. മലയാളം പഠിക്കാത്തവരുടെ ഭാഷാ പരീക്ഷ April 27 നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മലയാളം എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരു ടീച്ചർ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് മലയാളത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മലയാളം വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ഇനി അധ്യാപക തസ്തികയിലേക്കൊക്കെയുള്ള ജോലികൾ കിട്ടത്തുള്ളൂ കേട്ടോ. സർക്കാർ ജോലിക്കുള്ള പരീക്ഷകൾ മലയാളത്തിലാകാൻ ശുപാർശയുണ്ട്. സെറ്റ് കേട്ടറ്റ് ചോദ്യങ്ങൾ മലയാളത്തിൽ നൽകണമെന്നും നിയമസഭാ സമിതി പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിയമനം തുടരുന്നു എന്ന് പറഞ്ഞിട്ട് LP സ്കൂൾ ടീച്ചറിൻ്റെ 2483, UP സ്കൂൾ ടീച്ചറിൻ്റെ 800 വേക്കൻസികളാണ് നിലവിലെ നിയമനം തുടരുന്നത്. അപ്പോൾ എല്ലാ ജില്ലകളുടേതും നിയമനത്തിൻ്റെ കാര്യവും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. LP സ്കൂൾ ടീച്ചറിൻ്റെ കണ്ടല്ലോ, ഓരോ ജില്ലകളുടെയും കൊടുത്തിട്ട് ആകെ മൊത്തത്തിൽ 2483 ആണ്. UP സ്കൂൾ ടീച്ചറാണെങ്കിൽ അത് 800 ആണ്, 799 ആണ്. ഓക്കെ. അതുപോലെ തന്നെ LD ഇതൊരു ഓപ്പൺ ഫോറം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതാണ്. LD ടൈപ്പിസ്റ്റിനൊക്കെ എന്തിനാണ് രണ്ട് ഘട്ടം എന്നൊക്കെ ചോദിച്ചിട്ട് ഉദ്യോഗാർത്ഥികൾ തന്നെ കൊടുത്ത കണ്ടന്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സാങ്കേതിക യോഗ്യത ആവശ്യമുള്ള തസ്തികകൾക്ക് കോമൺ പ്രിലിമിനറി പരീക്ഷ ഉൾപ്പെടുത്തുന്ന പ്രഖ്യാപനവുമായിട്ട് PSC വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അല്ലെങ്കിൽ സാങ്കേതിക പഠനത്തിന് അല്ലെങ്കിൽ സാങ്കേതിക യോഗ്യത ആവശ്യമുള്ള ജോലികൾക്ക് രണ്ട് ഘട്ട പരീക്ഷ വേണ്ട എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ഓപ്പൺ ഫോറത്തിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് ഒഴിവുകൾ എപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സർവകലാശാല ലാസ്റ്റ് ഗ്രേഡിൻ്റെ തസ്തികയിൽ PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചതെങ്കിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം 1000ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കേണ്ടതാണ്. എന്നാൽ സർവകലാശാല എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നില്ല. ഓക്കെ. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് വരുമെന്നാണ് കേരള PSC വിളിച്ചു ചോദിച്ചാൽ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. ബാക്കി റിപ്പോർട്ടുകളൊക്കെ അല്ലെങ്കിൽ ബാക്കി അറിയിപ്പുകളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ സെറ്റിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 18.51% വിജയം. 21,000 പേര് എഴുതിയ പരീക്ഷയിൽ 4,000 പേര് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് സാധ്യതാ ലിസ്റ്റിൽ 1400 പേരുണ്ട്. ജൂനിയർ ക്ലർക്കിൻ്റെ പരീക്ഷ April 1ാം തീയതി നടത്തുമെന്നും പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ കാണാനായിട്ട് കഴിയും. ഓരോ വിഷയത്തിലും ജയിച്ച പരീക്ഷ എഴുതിയവരെന്നൊക്കെ പറഞ്ഞിട്ട് ജയിച്ചവരുടെ എണ്ണവും അതുപോലെ തന്നെ വിജയ ശതമാനവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
യോഗ്യതയില്ലാതെ അപേക്ഷ നൽകിയാൽ നടപടിയുണ്ടോ എന്നൊരു ഓപ്പൺ ഫോറത്തിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് യോഗ്യതയുണ്ടെന്ന് അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച് കൺഫർമേഷൻ നൽകി പരീക്ഷ എഴുതാൻ പി എസ് സി അനുവദിക്കാറുണ്ട്. സർട്ടിഫിക്കറ്റ് പരിശോധന വേളയിൽ യോഗ്യത തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപേക്ഷ നിരസിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും പരീക്ഷകളൊക്കെ ജയിച്ച് അവസാനം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിളിക്കുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് പറയുകയാണെങ്കിൽ യോഗ്യത നിരസിക്കുന്നതായിരിക്കും. അതിനേക്കാളും യോഗ്യതയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നൽകുന്നത്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് ബിരുദക്കാരെ ഒഴിവാക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ തസ്തികയുടെ യോഗ്യത 7-ാം ക്ലാസ് ജയം അല്ലെങ്കിൽ തത്തുല്യ ജയം എന്നാണ്. സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്നിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വനിതകളെയും ഭിന്നശേഷിക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്ന് ലാസ്റ്റ് ഗ്രേഡ് സർവേന്റെ തസ്തികയിലേക്ക് ബിരുദധാരികളെ ഒഴിവാക്കിയിരിക്കുന്നത് പോലെ തന്നെ ഈ തസ്തികയിൽ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ നിശ്ചിത കട്ട് ഓഫ് മാർക്കിൽ കൂടുതൽ ലഭിച്ച താങ്കൾ ലിസ്റ്റിൽ ഉൾപ്പെടാൻ തടസ്സമില്ലാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിരുദക്കാരെ എന്ത് ചെയ്തിട്ടില്ല, കമ്പനി ബോർഡ് എൽ ജി എസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. കട്ട് ഓഫിന് മേലെ വന്നാൽ അവർക്ക് ജോലി കിട്ടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം പറയുന്നത് LGS തിരുവനന്തപുരത്തിലേക്ക് 58 പേർക്ക് കൂടി പുതുതായിട്ട് വിജ്ഞാപനം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രിമിനൽ കേസ് മറച്ചു വയ്ക്കാനാകുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങൾ, പേര്, യോഗ്യത, ജനനത്തീയതി, പരിചയം മുതലായവ ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത്, PSC അവരെ ലിസ്റ്റിലേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ജോലിയിലേക്ക് എടുക്കുന്നത്. വെളിപ്പെടുത്താത്ത വിവരങ്ങളൊന്നും PSC പരിശോധിക്കാൻ കഴിയില്ല. ഉദ്യോഗാർത്ഥിയെ ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിയമന ശുപാർശയിൽ ആ വിവരം കൂടി ഉൾപ്പെടുത്തി നിയമനാധികാരികളെ PSC അറിയിക്കും. ബന്ധപ്പെട്ട വകുപ്പ് അല്ലെങ്കിൽ സർക്കാരാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുക. ക്രിമിനൽ കേസ് സംബന്ധമായിട്ടുള്ളവരെ ഈ വിവരങ്ങൾ അപേക്ഷയിൽ മറച്ചു വയ്ക്കാതിരിക്കാൻ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ക്രിമിനൽ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം പറയുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഭാവിയിൽ പരിചയമായിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് തിരിച്ചുപിടിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു സർക്കാർ വകുപ്പിന് അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനം അല്ലെങ്കിൽ വകുപ്പ് PSCയിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് തിരിച്ചുപിടിക്കാൻ വ്യവസ്ഥയില്ല. ഓക്കെ, അപ്പോൾ PSCയിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളാണെങ്കിൽ അത് എന്ത് ചെയ്യുക, അത് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നികത്തുക തന്നെ ചെയ്തിരിക്കണം അല്ലേ. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി അധ്യാപകരാവാൻ 10-ൽ മലയാളം നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10-ാം ക്ലാസ്സിൽ മലയാളം പഠിക്കണം. മലയാളം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ അധ്യാപകരാകാനും ഇപ്പം നിലവിൽ നിർവാഹമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരള PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ തൊഴിൽ വാർത്ത തൊഴിൽ വീതിയിൽ നിന്നൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള വാർത്തകൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫലപ്രദമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ലൈവ് ക്ലാസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വൈകുന്നേരം നമുക്കൊരു ലൈവ് ക്ലാസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ലൈവ് ക്ലാസ് എപ്പോഴാണെന്ന് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് ഒക്കെ കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.